എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, നമുക്കറിയാം നമുക്കൊക്കെ ജീൻസ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രമാണ് ജീൻസ്. പക്ഷെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഏത് ടൈപ്പ് ജീൻസാ സെലക്ട് ചെയ്യേണ്ടതെന്ന്. കാരണം നമുക്കറിയാം നമ്മളിപ്പോ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നോക്കുകയാണെങ്കിലും ഷോപ്പിൽ പോയാലൊക്കെ പല ടൈപ്പിലുള്ള ജീൻസുകൾ ഉണ്ട്. അപ്പോൾ എല്ലാ ജീൻസും എല്ലാ ടൈപ്പ് ബോഡി ഷേപ്പിനും ഒരിക്കലും മാച്ച് അല്ല. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ടൈപ്പ് ബോഡി ഷേപ്പിനും ഏതൊക്കെ ജീൻസാണ് മാച്ച് എന്നാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങളുടെ ശരീരത്തിന് ഏത് ടൈപ്പ് ജീൻസ് ആയിരിക്കും പെർഫെക്റ്റ് ഫിറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മളെല്ലാവരും നമുക്ക് ജീൻസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ആ ജീൻസ് നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ എപ്പോഴും ജീൻസ് സെലക്ട് ചെയ്യാന് ഷോപ്പിൽ പോയിട്ട് സെലക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ജീൻസ് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മളത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണോ നോക്കിയിട്ട് എടുക്കുന്നതാണ്. കാരണം പലപ്പോഴും ഓൺലൈനിൽ കൊടുക്കുന്ന മെഷർമെന്റ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഓൺലൈനിൽ നമ്മൾ ജീൻസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളത് റിട്ടേൺ പോളിസിനെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. റിട്ടേൺ പോളിസി ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഒരു ജീൻസ് നമ്മൾ ഇട്ട് നോക്കിയാലേ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാത്തത് നമുക്ക് പെർഫെക്റ്റ് സൈസ് ആണെന്ന്. ഒരിക്കലും ഒരു ജീൻസ് നമുക്ക് കൊള്ളുന്നുണ്ടെന്ന് വെച്ചിട്ട് അത് നമുക്ക് പെർഫെക്റ്റ് സൈസ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഒരു ജീൻസ് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ചില ജീൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ കാലിന്റെ തൈസിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചെറിയ മടക്ക് മടക്ക് പോലെ നിൽക്കും. കാരണം അത് ഓവർ ടൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. കാലിന്റെ തൈസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ലൈൻ ലൈൻ പോലെ ഇങ്ങനെ നിൽക്കരുത്. അത് ആ ജീൻസ് ഓവർ ടൈറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ വേസ്റ്റിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വേസ്റ്റ് ഒരിക്കലും ഭയങ്കര ടൈറ്റ് ആവാൻ പാടില്ല. കാരണം നമ്മൾ ഒരു ജീൻസ് ഇട്ട് നോക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് നമുക്ക് അത്യാവശ്യം ഒരു ടൈറ്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുക കുഴപ്പമില്ല എത്ര ടൈറ്റ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചെടുത്താലും നമ്മളത് ഇട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ നിൽക്കുമ്പോഴുള്ളതിനേക്കാളും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വയറൊന്നുകൂടെ കൂടും. അപ്പോൾ അത് ഒന്നുകൂടെ ടൈറ്റായി നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും. മാത്രമല്ല നമ്മൾ ജീൻസ് ഇട്ടിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും, വയറ് വേദനിക്കും അത്രയും ടൈറ്റ് ആയിരുന്നാല്. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നല്ല കറക്റ്റ് ഫിറ്റിലുള്ളത് എടുക്കണ്ട, ഒരു പാകത്തെ സൈസിൽ നിൽക്കുന്നത് വേണം നമ്മൾ എടുക്കാൻ. അതേപോലെ തന്നെ വേസ്റ്റ് ഒരുപാട് ലൂസ് ആവാനും പാടില്ല. അപ്പൊ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക്, പക്ഷെ അതെപ്പോഴും നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ അങ്ങനത്തെ ജീൻസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ബെൽറ്റ് യൂസ് ചെയ്യാതെ ഇടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ലൂസ് ആയിട്ടുള്ള വേസ്റ്റ് ഉള്ള ജീൻസ് സെലക്ട് ചെയ്യരുത്. കാരണം നമ്മൾ ടോപ്പൊക്കെ ഇടുമ്പോൾ ആ ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇലാസ്റ്റിക്കിന്റെ വേസ്റ്റ് വരുന്ന ജീൻസുകളുണ്ട്. ഇപ്പോൾ അങ്ങനത്തൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോഴും അത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണോ നോക്കിയിട്ട് വേണം നമ്മളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാക്കും ഓവർ ടൈറ്റ് ആയി നിൽക്കുന്ന ടൈപ്പ് ജീൻസ് സെലക്ട് ചെയ്യരുത്. കാരണം നമ്മൾ ചെറിയ ടോപ്സ് ഒക്കെ ഇടുമ്പോൾ അത് കുറച്ച് ബോറായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. മോഡസ്റ്റി ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം കേട്ടോ. അപ്പൊ നമുക്കിനി നോക്കാം. അപ്പൊ ജീൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ കാണുന്നത് മൂന്ന് ടൈപ്പ് ജീൻസ് ആണ്. സ്കിന്നി ജീൻസ് അത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അടുത്തതാണ് റെഗുലർ ഫിറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് ജീൻസ് എന്നൊക്കെ പറയും. അത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. മൂന്നാമത്താണ് റിലാക്സ്ഡ് ജീൻസ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ജീൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ ഓരോന്നും ഏതൊക്കെ ടൈപ്പ് ബോഡി ഷേപ്പിനാണ് മാച്ച് ആവാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ജീൻസാണ് സ്കിന്നി ടൈപ്പ് ജീൻസ്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലും ഒക്കെ നമ്മളെപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ജീൻസാണ് സ്കിന്നി ജീൻസ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ട്രെൻഡിങ്ങിൽ ഉള്ള ഒരു സംഭവമാണ്, വന്നിട്ട് കുറേ ആയി ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ സ്കിന്നി ജീൻസ് ഞാനിവിടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് കേട്ടോ, ഡൗട്ട് ഉള്ളവർക്ക് ഫോട്ടോ കാണുമ്പോൾ കൂടുതൽ മനസ്സിലായിട്ടോ. അപ്പോൾ സ്കിന്നി ജീൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് നല്ല ടൈറ്റ് ആയിരിക്കും. അതായത് അത് മുകളിൽ മുതൽ താഴെ വരെ നല്ല ഷേപ്പിൽ ടൈറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കിന്നി ടൈപ്പ് ജീൻസ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ടീൻ ഗേൾസിന്, ടീനേജിലുള്ള ഗേൾസിന് നന്നായിട്ട് മാച്ച് ആവും. അല്ലെങ്കിൽ നന്നായിട്ട് സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കും, നല്ല മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും സ്കിന്നി ടൈപ്പ് ജീൻസ് മാച്ച് ആവും. കാരണം നല്ല മെലിഞ്ഞിട്ടുള്ളവരാകുമ്പോൾ അവരുടെ തൈസ് അധികം മണ്ണുണ്ടാവില്ല, അതേപോലെ ബാക്കൊന്നും അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സ്കിന്നി ജീൻസ് നല്ല മാച്ച് ആയിരിക്കും. അടുത്ത ടൈപ്പ് ജീൻസ് ആണ് റെഗുലർ ഫിറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റ്, സ്ട്രെയിറ്റ് കട്ട് ജീൻസ് എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പൊ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നുണ്ടാകും ഇതുപോലുള്ള ജീൻസ്. അതായത് നമ്മുടെ തൈസിന്റെ അവിടെ ഉള്ള വണ്ണം അതുപോലെ തന്നെ താഴേക്കും വരും ഈ ടൈപ്പ് ജീൻസിൽ. താഴേക്ക് ടൈറ്റ് ആയിട്ടൊന്നും വരില്ല, തൈസിന്റെ അവിടെ ഉള്ളതുപോലെ തന്നെ നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട്. അതാണ് സ്ട്രെയിറ്റ് കട്ട് ജീൻസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ജീൻസ് ഏറ്റവും മാച്ച് ആവുക എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വണ്ണുള്ളവർക്കാണ്. അതായത് ഭയങ്കര മെലിഞ്ഞിട്ടല്ല, നല്ല വണ്ണമില്ല, ഒരു പാകത്തെ തടിയുള്ളവർക്ക് ഈ ടൈപ്പ് ജീൻസ് മാച്ച് ആവും. ഞാനിത് വല്ലാണ്ട് റെക്കമെൻഡ് ചെയ്യില്ല. പൊതുവേ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു സ്റ്റൈലാണ് ഈ ഒരു സ്ട്രെയിറ്റ് കട്ട് ജീൻസ് എന്ന് പറഞ്ഞാൽ. എന്നാലും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
അടുത്ത ജീൻസ് ആണ് റിലാക്സ് ജീൻസ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ജീൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വണ്ണുള്ളവർ എപ്പോഴും ഈ ടൈപ്പിലുള്ള ജീൻസ് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് ലൂസായി കിടക്കുന്ന ടൈപ്പ് ജീൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെയാണെങ്കിലും അതേപോലെ തന്നെ തൈസിൻ്റെ അവിടെയും ഒക്കെ കുറച്ച് ലൂസായി കിടക്കുന്ന ടൈപ്പാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൈസ് കുറച്ച് വണ്ണുണ്ടെങ്കിലും നമുക്ക് ബാക്കും തൈസൊക്കെ കുറച്ച് ഉണ്ടെങ്കിലും അതൊന്നും ഈ ടൈപ്പ് ജീൻസ് യൂസ് ചെയ്യുമ്പോൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പിലെ ജീൻസ് നമുക്ക് ധൈര്യമായിട്ട് വണ്ണുള്ളവർക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഇതിൽ തന്നെ വരുന്നതാണ് ജോഗേഴ്സ് പാൻസിന്റെ ടൈപ്പൊക്കെ വരുന്നുണ്ട്, താഴെ ഇലാസ്റ്റിക് ഒക്കെ വരുന്നത്. അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ണുള്ളവരാണെങ്കിൽ ഇതിൽ പെടുന്ന, അതായത് ഈ രണ്ട് ടൈപ്പിൽ വരുന്നതിലുള്ള ജീൻസുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ജീൻസിന്റെ സ്റ്റൈൽ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ലെങ്ത് ആണ്. ഡിഫറെൻറ് ലെങ്ത്തിലുള്ള ജീൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ അത് നമ്മൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജീൻസിനെ ഏത് ടൈപ്പ് സ്റ്റൈലിലേക്കാണ് നമ്മൾ പെയർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അത് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ ലെങ്ത്തുള്ളതെന്ന് പറഞ്ഞാൽ റെഗുലർ ജീൻസ് ആണ്. അതായത് റെഗുലർ ലെങ്ത് ഉണ്ടാവും നമ്മുടെ ആംഗിളിലേക്ക് താഴെ. സാധാരണ നമ്മളൊരു പാൻസ് ഇടുന്ന പോലത്തെ ലെങ്ത് ഉണ്ടാവും. കുറച്ച് മുമ്പ് ഒരു ചുരി ബോട്ടം മോഡലിൻ്റെ ജീൻസ് വന്നിരുന്നു, ഏകദേശം അതൊക്കെ ഈ റെഗുലർ ഫിറ്റിൽ വരുന്നതാണ്. അതായത് നല്ല താഴെ വരെ ലെങ്ത് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ അവിടെ ഒരു ചുരി ബോട്ടം മോഡൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ജീൻസൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മളത് ഉള്ളിലേക്ക് കുറച്ച് ഫോൾഡ് ചെയ്തിട്ട് ആംഗിൾ ലെങ്ത് ഒക്കെ ആക്കിയാൽ മതി. അല്ലാതെ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടിപ്പോയി ആംഗിൾ ലെങ്ത് ജീൻസ് വാങ്ങണമെന്നൊന്നുമില്ല. ഇതന്നെ നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ ടീ ഷർട്ട് ഒക്കെ ആണെങ്കിൽ അത് പുറത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ആംഗിൾ ലെങ്ത് ആക്കാൻ പറ്റും. ഞാനൊക്കെ സാധാരണ അങ്ങനെയായിട്ട് ചെയ്യാറ് ഈ ടൈപ്പ് ജീൻസിലൊക്കെ ഉണ്ടത്. അപ്പോൾ അതാണ് ഈ റെഗുലർ ഫിറ്റ് ജീൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നല്ല ലെങ്ത്തുള്ള ജീൻസ്. പിന്നെ വരുന്നത് ആംഗിൾ ലെങ്ത് ജീൻസ്. അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ജീൻസ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും ഒക്കെ എല്ലാവരും ആംഗിൾ ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ട്രെൻഡിങ്ങിൽ ഉള്ള ടൈമാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ വരെ ലെങ്ത് വരുന്ന ജീൻസ് ആണ് ആംഗിൾ ലെങ്ത് ജീൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ റെഗുലർ ജീൻസിനെ നമ്മൾ മടക്കി വെച്ചാൽ നമുക്ക് ആംഗിൾ ലെങ്ത്തിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ താഴെ കട്ട് ചെയ്തിട്ടോ നൂലൊക്കെ എങ്ങനെ എങ്ങനെ ആക്കി കൊടുത്താൽ അതും ട്രെൻഡിങ് ആയിട്ടോ, അതും ട്രെൻഡാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ വരുന്ന ഒന്നാണ് ക്രോപ്ഡ് ജീൻസ്. ഈ ക്രോപ്ഡ് ജീൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ആംഗിളിനെ കുറച്ച് മുകളിലായിരിക്കും നിൽക്കാം. അതായത് നമ്മൾ കാലിൻ്റെ ആംഗിളിനേക്കാളും കുറച്ചുകൂടെ മുകളിൽ കയറി നിൽക്കുന്ന ജീൻസ് ഞങ്ങൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സും വരെ കിട്ടി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ക്രോപ്ഡ് ജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പേഴ്സണലി ഞാനത് സജസ്റ്റ് ചെയ്യൂര മോഡസ്റ്റ് വെയറിന് വേണ്ടിയിട്ട്. കാരണം അത് നമ്മുടെ കാലിൻ്റെ ആംഗിളിനേക്കാളും കുറച്ചുകൂടെ കയറി നിൽക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയി തോന്നാറില്ല. പിന്നെ അത് കംഫർട്ടബിൾ ആയിട്ട് അത് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ബൂട്ട്സ് പെയർ ചെയ്യണം. അതായത് കുറച്ച് ഹീൽസിൻ്റെ ബൂട്ട്സ് ഒക്കെ നമ്മൾ ഇടാണെങ്കിൽ നല്ല ലുക്കായിരിക്കും ആ ഒരു സ്റ്റൈലിലേക്ക്. അപ്പോൾ നമ്മൾ കാലിൻ്റെ അത്രയും പോർഷൻ കാണുകയില്ല, അപ്പം നല്ല ഭംഗിയുണ്ടാകും. അതല്ലെങ്കിൽ ഇപ്പം നോൺ മുസ്ലിംസിനൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് അത് പെയർ ചെയ്യാം. നല്ല സ്റ്റൈലിഷ് ലുക്കാണ് ആക്ച്വലി. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഷൂ അതേപോലെ സ്നീക്കേഴ്സ് ഒക്കെ ഇടുമ്പോൾ ഏറ്റവും ഭംഗിയുണ്ടാവുക ആംഗിൾ ലെങ്ത് ജീൻസ് ആയിരിക്കും. കാരണം ഷൂവിൻ്റെ സ്നീക്കേഴ്സിൻ്റെയൊക്കെ ഷേപ്പും അതിന് കംപ്ലീറ്റ് ലുക്ക് കിട്ടാനും നമ്മുടെ ഈ ആംഗിൾ ലെങ്ത് ജീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഫ്ലാറ്റ്സ് അങ്ങനത്തെ ഇടുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് റെഗുലർ ജീൻസിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഈ റിപ്പിഡ് ജീൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പം ഇങ്ങനെ കീറി പറഞ്ഞ മോഡലുള്ള ജീൻസിൽ അത് സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റൈൽ ചെയ്താലേ നല്ല ലുക്കാണ്. പക്ഷെ പലപ്പോഴും ഷോപ്പിൽ അത് കാണുമ്പോൾ നമുക്ക് എടുക്കാനേ ഒരു മടി ഉണ്ടാവും. കാരണം നമ്മൾ കാല അതിൻ്റെ ഉള്ളിലൂടെ കാണൂലേ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടതുകൊണ്ടാണ് നമ്മളത് എടുക്കാത്തത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നുകിൽ നമുക്ക് ഒരു ലെഗിന് ഉള്ളിലിടാം, ഒരു ബ്ലാക്ക് ലെഗിനോ ഒക്കെ ഉള്ളിലിട്ടിട്ട് നമുക്ക് ഈ ജീൻസ് സ്റ്റൈൽ ചെയ്യാം. അതായത് നല്ല ഇങ്ങനെ കീറലുണ്ടതാണെങ്കിൽ നമ്മൾ ഉള്ളിൽ ലെഗിനിട്ടിട്ട് ഈ ജീൻസ് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. കാരണം നല്ല കീറലിൻ്റെ ഈ ജീൻസ് വരുന്ന കുറച്ച് ലൂസ് ടൈപ്പായിരിക്കും. അപ്പോൾ ഉള്ളിൽ ലെഗിനിട്ടാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇന്ന് അത്രങ്ങനെ കീറലത്ത് ചെറിയ കീറലുകൾ ഉണ്ടായിട്ടല്ലോ, അതിന് നമുക്ക് ചിലപ്പോൾ ലെഗിനിടുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. കാരണം ഓൾറെഡി ജീൻസ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ലെഗിനും കൂടെ ഇടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടൈറ്റ്സ്. അപ്പോൾ ടൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാകും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കയ്യിന് നമ്മൾ ഇടൂലേ, കയ്യിൻ്റെ ഇപ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെയൊക്കെ ഉള്ളത് കയ്യിന് എക്സ്ട്രാ സ്ലീവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യൂലേ, അതേപോലത്തെ നമുക്ക് കാലിൻ്റെയും കിട്ടും. അതിനാണ് നമ്മൾ ടൈറ്റ്സ് എന്ന് പറയുക. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ടൈറ്റ്സ് വാങ്ങാറുണ്ട്, അത് സോക്സിൻ്റെ ഭാഗം കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത കാലിന് മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ജീൻസ് ഇടാണെങ്കിൽ ആ കീറിയ ഭാഗത്തുകൂടെ നമ്മൾ കാല് കാണൂല. ചിലർ വിചാരിക്കുന്നത് എന്തിനാ അത്ര കഷ്ടപ്പെട്ട് പൈസയും കൊടുത്തിട്ട് ഈ കീറിയ ജീൻസൊക്കെ വാങ്ങുന്നതിന്. പക്ഷേ അത് ആക്ച്വലി സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ നല്ല ഹൈ ഫാഷനബിൾ ലുക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ വാങ്ങണ്ട, അത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്സ് ഒക്കെ പറഞ്ഞത് കേട്ടോ.
അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ജീൻസിന്റെ കാര്യം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ ചോദിക്കുക. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീൻസിന്റെ കളറൊക്കെ പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആകെ ഒരു ജീൻസ് എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം കുറച്ചൊരു ലൈറ്റ് കളർ ആയിട്ടുള്ള ബ്ലൂ ഡെനിം ജീൻസ് ആയിരിക്കും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. കാരണം അത് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിലേക്കും പോകുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് സീ യു.